ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ ദുഃഖഭാരത്തോടും പ്രയാസത്തോടും കൂടിയാണ് ബലഹീനായ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ നിൽക്കുന്നത്. പരിശുദ്ധ സഭയുടെ അമരക്കാരൻ, പരിശുദ്ധ കാതോലിക്ക ബാവ, മോറാൻമാർ ബസേലിയോസ്, മാർത്തോമ, പൗലോസ്, ദിതിയൻ, തിരുമനസ്സുകൊണ്ട് നമ്മിൽ നിന്ന് ശരീരപ്രകാരം വേറിട്ട് മാറുകയാണ്. അദ്ദേഹം സ്നേഹിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും ഇത് തീരാ ദുഃഖവും തീരാ നഷ്ടവുമാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബലഹീനായ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സഭ വഴി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി മാത്രം ജീവിച്ച, സഭാമക്കളെ അതിനുവേണ്ടി നയിച്ച ഒരു പിതാവിനെയാണ് നമുക്ക് ശരീരപ്രകാരം നഷ്ടമാകുന്നത്. തീർച്ചയായും സഭാമക്കളെല്ലാം വേദനയിലാണ്. പരിശുദ്ധ പിതാവിനെ അടുത്തറിയാവുന്ന ഏവർക്കും അത് വേദനയാണ്. നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം വഴി ലഭിച്ചതായ നന്മകൾ ഓർക്കുമ്പോൾ സമൂഹത്തിനും അതൊരു വേദന തന്നെയാണ്. പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ നോക്കുന്നവർക്ക് കിട്ടുന്ന ചില വാക്കുകൾ മാത്രം ബലഹീന ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നിഷ്കപടത എന്നൊരു വാക്കുണ്ട്, കപടതയില്ലാത്ത ജീവിതം. അത് അദ്ദേഹത്തിൻ്റെ ആരാധന ജീവിതം എടുത്താലും പ്രാർത്ഥന ശൈലികൾ എടുത്താലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എടുത്താലും സഭാഭരണശൈലി എടുത്താലും എപ്പോഴും നിഴലിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കപടതയുമില്ല, നിഷ്കളങ്കതയിൽ. എന്നാൽ പറയാനുള്ളത് കൃത്യമായി പറഞ്ഞ് തൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു രീതി. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കാണെ ഞാനൊരു ഭക്തനാകുന്നു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് ഒരിക്കലും ശ്രമിച്ചതായി കണ്ടിട്ടില്ല. എന്നാൽ നാം ആരും അറിയാത്ത രീതിയിൽ രഹസ്യപ്രാർത്ഥനകൾ ധാരാളമായി നടത്തിയിട്ടുള്ള കപടതയില്ലാത്ത നിഷ്കളങ്കതയുടെ ഒരു പിതാവിനെയാണ് ശരീരപ്രകാരമുള്ള ഒരു വേർപാടിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബലഹീനായ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു കാര്യം, നിലപാടുകളിൽ ഉറച്ചതായ ഒരു മഹാ ആചാര്യനാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുമ്പോഴും ആ നിലപാടിലെ സത്യവും ആ നിലപാടിലെ നീതിയും ആ നിലപാട് വഴിയുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രകടനവും ശരിക്കും മനസ്സിലാക്കി എടുക്കുന്ന ഒന്നാണത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുവാനായിട്ട് ഈ പരിശുദ്ധ പിതാവിന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭീഷണികൾക്ക് വഴങ്ങാത്തതായ ഒരു മഹാപുരോഹിതനായിരുന്നു പരിശുദ്ധ പിതാവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3-4 വർഷങ്ങളിലായി സഭയ്ക്ക് നേരിട്ടതായ പ്രതിസന്ധികളിൽ, സഭയ്ക്ക് അനുകൂലമായ ഒരു നീതനായ കോടതിയിലുള്ളതായ ഒരു വലിയ വിധി വന്നുവെങ്കിലും സഭ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. പക്ഷേ ആ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ ധൈര്യപൂർവ്വം നിലപാടുകളിൽ ഉറച്ചു നിന്ന് സഭാമക്കളെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് പരിശുദ്ധ പിതാവിന് സാധ്യമായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയും തനിമയും മഹത്വവും എന്ന് ബലഹീന ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും നിർമ്മലമായ സ്നേഹം പുലർത്തി, ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ശരിയായി മനസ്സിലാക്കി തൻ്റെ ശുശ്രൂഷകളെ നിർവഹിക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട പിതാവിന് സാധ്യമായി എന്നുള്ളതാണ് നാം കാണുന്നതായ ഒരു യാഥാർത്ഥ്യം. ഞാൻ അധികമായി സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇത്. മലങ്കര സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം നികത്താൻ ആവാത്തതാണ്. തീർച്ചയായും മലങ്കര സഭയുടെയും അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയുടെയും അസോസിയേഷൻ്റെയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോസിൻ്റെയും
പ്രധാന അധ്യക്ഷൻ ആയി ഇരുന്നു കൊണ്ട് സഭയെ നയിക്കേണ്ട ഒരു വലിയ പിതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ കുറവ് നികത്തുക എന്നത് നമുക്കാർക്കും സാധ്യമാകുന്ന ഒന്നല്ല. പരമകാരുണ്യവാനായ ദൈവം സഭയുടെ മഹത്വത്തിനു വേണ്ടി ഈ കുറവ് നികത്തിത്തരുമെന്ന് മാത്രം നമുക്ക് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് കൂടുതൽ അഭയം പ്രാപിക്കാം. തീർച്ചയായും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈ ഭൂമിയിൽ ശരീരപ്രകാരം ജീവിച്ചിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദ്യൻ കാതോലിക്ക ബാവയേക്കാൾ ശക്തനായി ദൈവസന്നിധിയിൽ അദൃശ്യനായി നമുക്ക് അദൃശ്യനായി നിൽക്കുന്ന ബസേലിയോസ് പൗലോസ് ദിദ്യൻ ബാവ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് നമുക്കിതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് മാത്രം ബലഹീന ഞാൻ ഈ ദുഃഖാവസ്ഥയിലും പ്രാർത്ഥിക്കുകയാണ്. നമ്മിൽ നിന്ന് ശരീരപ്രകാരം വേറിട്ട് മാറുന്ന ഈ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരോട് ചേർന്ന് അതിശക്തനായി നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കട്ടെ. ആ മധ്യസ്ഥത അണയ്ക്കുന്നതിന് വേണ്ടി മാത്രം നമുക്ക് നമ്മുടെ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയോടെ യാത്ര അയക്കാം. പരിശുദ്ധ സഭാമക്കളുടെ മുഴുവൻ ദൈവസന്നിധിയിലേക്കുള്ള യാത്രാമംഗളങ്ങൾ പരിശുദ്ധ പിതാവിന് ബലഹീന ഞാൻ നേരുകയാണ്. ദൈവം അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും കോട്ടയായിരിക്കട്ടെ.